കൂട്ടുകാരെ, ഇന്ന് ആഗസ്റ്റ് 22 വിശുദ്ധ മേരി ലോകറാണിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു. ദേവാമാതാവിന്റെ സർഹാരോപണ തിരുനാളിന്റെ 8 ദിവസം അവിടുത്തെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കുന്നതും സമുചിതമായിട്ടുണ്ട്. കന്യാമറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം അവിടെ രാജ്ഞിയായി മുടിധരിപ്പിക്കപ്പെട്ടുവെന്നും ജപമാലയുടെ 5 രഹസ്യത്തിൽ നാം ധ്യാനിക്കുന്നുണ്ടല്ലോ. ക്രിസ്തുവിന്റെ രാജപദം നാം അംഗീകരിക്കുമ്പോൾ അവിടുത്തെ അമ്മയുടെ രാജ്ഞിപദം പരോക്ഷമായി നാം പ്രഖ്യാപിക്കുന്നു. 1925 ക്രിസ്തുവിന്റെ രാജതത്വ തിരുനാൾ ആഘോഷിക്കുന്നു തുടങ്ങിയപ്പോൾ കന്യകാംബികയുടെ രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കാൻ ദേവമാതൃ ഭക്തരായ ക്രിസ്ത്യാനികൾക്ക് പ്രചോദനമായി. വളരെ പ്രാചീന പരിശുദ്ധ രാജ്ഞി എന്ന പ്രാർത്ഥന ക്രിസ്തീയ ഭക്തരുടെ ചാഞ്ചലതാണെന്ന് വ്യക്തമായിട്ടുണ്ട്. രാജാദിരാജന്റെ മാതൃസ്ഥാനത്തേക്കും മേരി ഉയർത്തിയിട്ടുള്ളതുകൊണ്ട് തിരുസഭ അവളെ രാജ്ഞി എന്ന മഹനീയ നാമം നൽകി ബഹുമാനിച്ചിരിക്കുന്നു. 9 പിയസ് മാർപ്പാപ്പ പറയുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയും സ്വർഗീയ വിശുദ്ധരുടെയും മാലാകമാരുടെയും വൃന്ദങ്ങളുടെയും ഉപരിയായും മേരിയെ കർത്താവ് നിശ്ചയിച്ചിരിക്കുന്നതുകൊണ്ടും തിരുസഭ അവളോട് പ്രാർത്ഥിക്കുന്നു. അവൾ ആവശ്യപ്പെടുന്നവ ലഭിക്കുന്നു. 12 പിയസ് മാർപ്പാപ്പ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഈ തിരുനാൾ ദിവസം കന്യകാമരിയത്തിന്റെ വിമല ഹൃദയത്തിനും മനുഷ്യവർഗത്തിനുമുള്ള പ്രതിഷ്ഠ നവീകരിക്കാവുന്നതാണ്. മതത്തിന്റെ വിജയത്തിലും ക്രിസ്തീയ സമാധാനത്തിലും നിർവൃത്തി അടയുന്ന ഒരു സൗഭാഗ്യയുഗം അതിൽ അധിഷ്ഠിതമാണ്. ഇത്രയും വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇളയ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും മേരി ലോകറാണിയുടെ തിരുനാൾ ആശംസകൾ ഞാൻ നേരുന്നു.